അടഞ്ഞും കൊണ്ട് പറയുന്നു. മുന്നിലാതാ വന്ന് പെണ്ണുരുത്തി നിന്ന് മാന്യരെ തടഞ്ഞും കൊണ്ട് പറയുന്നു. അതെ, പകൽ ആബിദ് മദീന പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പെൺ അദ്ദേഹത്തെ തടഞ്ഞുനിർത്തി. ഏതാണ് ഈ സൗന്ദര്യതാമം? സൗന്ദര്യം വാർന്നൊഴുകുന്ന ഒരു പെണ്ണ് പകൽ ആബിദിന് വശമായ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പറയുകയാണ്, സുഹൃത്തെ, താങ്കളെ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. നേരിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചു നടക്കുകയായിരുന്നു, ഇപ്പോൾ സാധിച്ചു. ദൈവത്തിന് സ്തുതി. എന്റെ പേർ ജാരിയ, ഞാനൊരു ജൂതസ്ത്രീയാണ്. പക്ഷേ സ്നേഹത്തിന്റെ മുമ്പിൽ ജാതിയും വർണ്ണവും പ്രശ്നമല്ലോ. താങ്കളെ പോലെ ഒരു സുന്ദര ഈ ഭൂമുഖത്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങയുടെ അഴകിനെ വർണ്ണിക്കുകയാണെങ്കിൽ വിരിഞ്ഞു നിൽക്കും പൂന്താരമോ നിലാവോ, ഗുണമിൽ മികന്തിതെന്തോ മണമേറും ആശപ്പൂവോ. പുളകം വിരിഞ്ഞു നിൽക്കും പൂന്താരമോ നിലാവോ, ഗുണമിൽ മികന്തിതെന്തോ മണമേറും ആശപ്പൂവോ. പെണ്ണിന്റെ വർണ്ണന പകൽ ആബിദിന് അത്ര രസിച്ചില്ല. ആദ്യം ദേഷ്യത്തോട് കൂടെ അവളോട് പറയുകയാണ്, പകൽ ആബിദിന്റെ സാരോപദേശമൊന്നും അവളുടെ ചെവിയിലേക്ക് കയറുന്നില്ല. കാരണം അത്രമാത്രം ആ സുമുഖനെ അവൾ സ്നേഹിച്ചിരുന്നു. തന്റെ ഇംഗിതത്തിന് പകൽ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്.
പതൽ ആബിദിനെ വലയിൽ വീഴ്ത്താൻ അവൾ 18 ഇടവും പയറ്റി നോക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻചലമായി ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിച്ച സഹാബി അവളോട് പറഞ്ഞു, പെണ്ണെ, നിന്റെ ഈ നടത്തം വിഫലമാണ്. നീ എന്നെ ഇഞ്ചിഞ്ചായി അറിഞ്ഞാലും ഹറാമിന് ഞാൻ കൂട്ടു നിൽക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നടന്നകുന്നു. നടന്നു പോകുന്ന ആ സ്വഹാബിയെ നോക്കി അവൾ പറഞ്ഞു, ഫളലേ, ഈ പോക്ക് നിനക്ക് നല്ലതിനല്ല, നിന്നെ പിന്നീട് ഒരിക്കൽ കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞ് അവളും മറ്റൊരു വഴിയിലൂടെ മറഞ്ഞുപോയി. ഫളൽ ആബിദ് പള്ളിയിൽ ചെന്ന് ചാരിയുടെ ശരീരിൽ നിന്ന് രക്ഷപ്പെടാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കനിവിന്റെ മാധുവിനായി കാരം നീട്ടും ആബിദനിൽ കാരുണ്യം ചൊരിയും പുരാനേന്റെ കൽവിന്റെ അടിത്തട്ടിൽ നിറയുന്ന കഥനങ്ങൾ കണ്ണീരായ ഒഴുക്കുന്നു ഞാനേ. കനിവിന്റെ മാധുവിനായി കാരം നീട്ടും ആബിദനിൽ കാരുണ്യം ചൊരിയും സ്വസ്ഥതയില്ലാത്ത മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി നേരം പുലർന്നു. പലന്റെ മനസ്സിൽ നീറുന്ന ചിന്തകളാണ്. റബ്ബേ, ചാരെ ഇനിയും വരുമോ? വരുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇന്നലെ അവൾ പോയത്. പുറത്തിറങ്ങിയാൽ ചതിക്കും ഉറപ്പാണ് എന്ന് കരുതി പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ? എനിക്ക് പള്ളിയിലേക്ക് പോകണ്ടേ? വരുന്നത് വരട്ടെ എന്ന് കരുതി അന്നും അദ്ദേഹം പള്ളിയിലേക്ക് ഇറങ്ങി. നാലു പാടും വീക്ഷിച്ചു കൊണ്ട് നടന്നു. ഇല്ല, ഇന്ന് അവളെ കാണുന്നില്ല. ആശ്വാസമായി അദ്ദേഹം ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് അവൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തടഞ്ഞുകൊണ്ട് പറയുകയാണ്, ആശയപ്പൂമലരേ, അമ്പുളമാജിതരേ, സന്തോഷ പൂങ്കാവിൽ ചേർന്ന് സുഖിക്കാലോ. എനിക്കെല്ലാമെല്ലാം നീയാണല്ലോ, എനിക്കെല്ലാം ചാരിയുടെ സംസാരം കേട്ട് പലലിന്റെ മനസ്സിൽ കോപത്തിന്റെ തീജ്വാല അണ്ണിക്കത്തി. അദ്ദേഹം പറഞ്ഞു, പെണ്ണേ, ഈ വരവ് നിനക്ക് ആപത്തിനാണ്. എന്നെ ആഗ്രഹിച്ചു നടക്കുന്നത് നിന്റെ പകൽ സ്വപ്നമാണ്, അത് പലിക്കാൻ പോകുന്നതല്ല. പലലിന്റെ ദൃഢസ്വരത്തിലുള്ള വാക്ക് ചാരിയുടെ മനസ്സിൽ അമ്പെറിഞ്ഞതുപോലെ തുളഞ്ഞു കയറി. വികാരം നുരഞ്ഞു പൊന്തിയിരുന്ന അവരുടെ മനസ്സിപ്പോൾ പ്രതികാര ദാഹം കൊണ്ട് പിടയുകയാണ്. ചാരിയ പെണ്ണിന്റെ പൊൻപാദനം ചെമ്മാനം പോലെ തുടുത്തിടുന്നേ, പ്രേമാനുരാഗം ഒഴിഞ്ഞു പെണ്ണിൽ പ്രതികാര ദാഹം ഉയർന്നിടുന്നേ. കടമീഴി കോണിൽ ജോലിച്ചു നിൽക്കും ക്രോധത്താലാളുന്ന തീനാമുകൾ, കടമീഴി അദരങ്ങളിൽ പറയുവാനെന്തെന്തോ തങ്ങി നിന്നേ.
ഇപ്പോഴും ആ പെണ്ണിൻ നഗരങ്ങളിൽ പറയുവാനെന്തെന്തോ തങ്ങി നിന്നേ. അവൾ പറഞ്ഞു, ഫലലേ, ഇത് രണ്ടാം തവണയാണ് എന്നെ നീ നിരാശപ്പെടുത്തുന്നത്. നിന്നെ ഒരു നടക്ക് ഞാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഭൂമി കുലുങ്ങുന്ന ശബ്ദത്തിൽ നടന്നുപോയി. പകൽ ആബിദ് അന്നും പള്ളിയിൽ പോയി കുറെ കരഞ്ഞു പ്രാർത്ഥിച്ചു. പടച്ചവനെ, ജാരിയുടെ ശരളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗം? ആരും അറിയാതെ നാട്ടുവിട്ടെങ്കിലോ? ഈ സമയത്താണ് ആ സന്തോഷ വാർത്ത കേട്ടത്. അധിപതി ജലാലിന്റെ വിശുദ്ധ മന്ദിരം കാണാൻ അനവധി ജനങ്ങൾ അനവധി ജനങ്ങളിൽ ഒരുങ്ങിടുന്നേ ഹജ്ജ്, ആ പുണ്യ കർമ്മത്തിനായി പൂറപ്പെടുന്നേ. ഇക്കൊല്ലത്തെ ഹജ്ജിന് എല്ലാവരും ഒരുങ്ങുന്ന വിവരം സന്തോഷത്തോടെയാണ് പകൽ ശ്രവിച്ചത്. അദ്ദേഹം ആ സംഘത്തിൽ പോകുവാൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാ, ജാരയുടെ ശരളിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. യാത്രയുടെ ദിവസം അടുത്തു വന്നു. പകൽ ഹജ്ജിന് പോകുന്നത് ജാര എങ്ങനെയോ മണത്തറിഞ്ഞു. അവൾ കോപം കൊണ്ട് തുള്ളിച്ചാടി, എന്നെ നിരാശപ്പെടുത്തി വിട്ട പകൽ ഹജ്ജിന് പോവുകയോ? അത് ഞാൻ കാണിച്ചു കൊടുക്കാം. അവൾ പകലിനെ ചതിക്കുവാനുള്ള കുതന്ത്രങ്ങൾ കണ്ടുപിടിക്കുകയാണ്. പക്ഷേ പാവം പകൽ ആബിദ് ഇതൊന്നും അറിയുകയില്ല. ജാരിയ തന്റെ ഭൃത്യൻ അസ്വദിനെയും അടിമ സ്ത്രീ ഷഹീദയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ ഇവിടെ നിന്നൊരു ഹജ്ജ് സംഘം പുറപ്പെടുന്ന അറിഞ്ഞില്ലേ? ആ കൂട്ടത്തിൽ നമുക്കും പോകണം. എന്തിനാണ് പാവതി നമ്മൾ പോകുന്നത്? ഭൃത്യൻ ചോദിച്ചു. എല്ലാം പറയാം. പ്രഭാതം പൊട്ടിവിടർന്നു. ഹജ്ജ് സംഘം യാത്രയായി. ആ യാത്ര സംഘം ഇപ്പോൾ കിലോമീറ്ററുകൾ പിന്നിട്ടിരിക്കുന്നു. പകൽ ആബിദിന് നിറഞ്ഞ ആഹ്ലാദം.
തന്നെ ചതിക്കാൻ നടക്കുന്ന ജാരയുടെ ശരറിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസം. പക്ഷേ ആ രാക്ഷസി ഒരു പ്രേതത്തെ പോലെ തന്നെ പിന്തുടരുന്നത് പതൽ ആബിദ് അറിഞ്ഞിട്ടില്ല. സമയം സന്ധ്യയായി. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ മെല്ലെ മെല്ലെ താഴ്ന്നിറങ്ങി. വിശാലമായ മരുഭൂമിയിൽ എല്ലാവരും കൂടാരം കെട്ടി. സമയം ഇഴഞ്ഞു നീങ്ങി. നല്ല തണുപ്പുള്ള രാത്രി. യാത്രയുടെ ക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പക്ഷേ പതൽ ആബിദ് മാത്രം ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം ഇബാദത്തിലാണ്.